ദൈവമേ, അലിയും സ്നേഹമേ, ആശാ നാളമേ, അഭയം നൽകണേ. നിന്റെ രാജ്യം മഞ്ഞിടത്തിൽ വരണം, ഇന്ത്യയുള്ളൂരിലെങ്ങും നിറയാ, മണ്ണും വെണ്ണും കാടും ഇന്ത്യ കൊണ്ടേ ഗീതം, ആരിടത്തിൽ ദൈവരാജ്യം പുലരാ. അന്നുള്ള ദിവ്യ ഭോജ്യം ഞങ്ങൾ ഇന്നും നൽകിടേ സാധനാമഹേശനേ, അന്നുള്ള ദിവ്യ ഭോജ്യം ഞങ്ങൾ ഇന്നും നൽകിടേ സാധനാമഹേശനേ. ആവാ ദൈവമേ, അലിയും സ്നേഹമേ, ആശാ നാളമേ, അഭയം നൽകണേ. സിയോനിൽ വാനദൂതരെല്ലാരും കീർത്തിക്കും രാജാവേ, മന്നിടത്തിൽ മാലോക ആമോദത്തോടൊന്നായി പൂജിക്കും രാജാവേ. സ്വർഗരാജ സിയോനിൽ വാനദൂതരെല്ലാരും കീർത്തിക്കും രാജാവേ, മന്നിടത്തിൽ മാലോക ആമോദത്തോടൊന്നായി പൂജിക്കും രാജാവേ. നിന്റെ ദിവ്യ രാജ്യം മണ്ണിടത്തിൽ വരണം, നിന്റെ ഉള്ളം ഭൂമിയിലെങ്ങും നിറയാ, മണ്ണും വെണ്ണും കാടും നിന്റെ പൊന്നെ ദീപം, ആരിടത്തിൽ ദൈവരാജ്യം പുലരാ. അന്നുള്ള ദിവ്യ ഭോജ്യം ഞങ്ങൾ എന്നും നൽകിയിടേ സാധനാമഹേശനേ. ആവാ ദൈവമേ, അലിയും സ്നേഹമേ, ആശാ നാളമേ, അഭയം നൽകണേ. ിടുന്നോനും ഭാരം വഹിക്കുന്നോനും ആലംബം നീയല്ലോ, പ്രത്യാശിച്ചിടുന്നോർക്കു നിത്യരക്ഷയെ കീടും ആനന്ദം നീയല്ലോ. അധ്വാനിച്ചിടുന്നോനും ഭാരം വഹിക്കുന്നോനും ആലംബം നീയല്ലോ, പ്രത്യാശിച്ചിടുന്നോർക്കു നിത്യരക്ഷയെ കീടും ആനന്ദം. നിന്റെ ദിവ്യ രാജ്യം മണ്ണിടത്തിൽ വരണം, നിന്റെ ഉള്ളം ഭൂമിയിലെങ്ങും നിറയാ, മണ്ണും വെണ്ണും കാടും നിന്റെ പൊന്നെ ഗീതം, ആരിടത്തിൽ ദൈവരാജ്യം പുലരാ. അന്നുള്ള ദിവ്യ ഭോജ്യം ഞങ്ങൾ എന്നും നൽകിയിടേ സാധനാമഹേശനേ. ആവാ ദൈവമേ, അലിയും സ്നേഹമേ, ആശാ നാളമേ, അഭയം നൽകണേ. നിന്റെ ദിവ്യ രാജ്യം മണ്ണിടത്തിൽ വരണം, നിന്റെ ഉള്ളം ഭൂമിയിലെങ്ങും നിറയാ, മണ്ണും വെണ്ണും കാടും നിന്റെ പുണ്യ ഗീതം, ആരിടത്തിൽ ദൈവരാജ്യം പുലരാ. അന്നുള്ള
എന്നും നൽകിയിടേൻ. നാഥനാ മഹേശനെ ആഭാ ദൈവമേ, അലിയും സ്നേഹമേ, ആശാ നാളമേ, അഭയം നൽകണേ.
എല്ലാവരും ഈ പന്തലിൽ കടന്നിരിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. നമ്മുടെ ആ യോഗം ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ക്ലാസ് ഫൈനൽ ഫോണാണ്. എല്ലാവരും തന്നെ ഈ പന്തലിൽ നമ്മുടെ ഈ യോഗത്തെ അധ്യക്ഷനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കുടിയാത്മ പാപ്പിനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും പ്രായം കൂടിയ, അതായത് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് പറപ്പുഴയിൽ നിന്നത്രമല്ല, പടുവരിക്കിൽ നിന്നുള്ള ചാകയിലുള്ള ഏറ്റവും പ്രായം കൂടിയ 100 വയസ്സ് തികഞ്ഞ നമ്മുടെ കുന്നേലെ പീൽപ്പൊച്ചായനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദേശായൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നാണ് മോഹിച്ചൻ പറഞ്ഞറിയുന്നത്. ആ സാഹചര്യത്തിൽ ദേശായൻ വൈകുന്നേരം വരുന്നേക്കും ബഹുമാനപ്പെട്ട നമ്മുടെ അപ്പച്ചൻ ഈ സീറ്റ് അലങ്കരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ആദ്യമായി ഭദ്രദൈവം കൊടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഫിലിപ്പോച്ചായനെ ഞാൻ ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥന. എല്ലാ നന്മകളുടെയും ദാതാവായ നല്ല ദൈവമേ, അങ്ങയുടെ അതീപകാരുണ്യത്താലാണല്ലോ ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങളെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടുവാൻ തിരുമനസ്സായ കർത്താവിൻ്റെ കരുണയ്ക്ക് നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊള്ളുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സുഖത്തിലായ പലർക്കും ഇതുവാകും. നിലവായ സങ്കീർത്തനങ്ങൾ 133. സഹോദരരുടെ ഐക്യം. ആ സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ് അത്. സിയോൺ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മിൽ നിന്നും വിട്ടകന്നു പോയ മലയാളർക്ക് വേണ്ടി എല്ലാവരും ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് മൗനമായി അവരോട് തന്നെ പ്രാർത്ഥിക്കണം. പരിപാടി അനുസരിച്ച് അടുത്ത അധ്യക്ഷന്റെ ഊട്ടമാണ് അതിലേക്ക് ഒരാളുടെ സ്വാഗതം ഞാൻ ക്ഷണിച്ചു. സ്നേഹ ബഹുമാനമുള്ള സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ, കുഞ്ഞുമക്കളെ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരവസരം ഒരുക്കി തന്ന കർത്താവിന് നന്ദി പറയുന്നു. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്.
പലപ്പോഴും ചിന്തയും വന്നിട്ടുണ്ട്, പ്രതികൂല സാഹചര്യങ്ങൾ മൂലം അത് മുളയെടുക്കാതെ പോയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എന്താ രണ്ടു വർഷം മുമ്പ് പെൻഷൻ വാങ്ങിക്കാൻ ട്രഷറി ചെല്ലുമ്പോഴേ ട്രഷറർ പുതിയ ആളാണ്. ഞാൻ അങ്ങേരോട് ചോദിച്ചു, സാറിന് ഞാൻ സ്ഥലം മാറി വന്നതാണോ? അതെ. എവിടെയാ വീട്? കറുകച്ചാല. അങ്ങനെ പറഞ്ഞു നിർത്തിയതിന് ശേഷം പുള്ളി പറഞ്ഞത്, ഞാൻ കറുകച്ചാലിന്റെ കറുകച്ചാലിലാണ് എന്റെ വീടെങ്കിൽ എന്റെ വീട്ടുകാരൊക്കെ ഇടത്തുവായില്ല. ഞാൻ ചോദിച്ചത് തന്നെ, വീട്ടുകാരെന്താ? വീട്ടുകാർ പാറപ്പള്ളി ആണെന്ന് പറഞ്ഞു. ഞാൻ ആ മനുഷ്യനെ ആദ്യമായിട്ട് കാണാൻ, എന്നെയും ആദ്യമായിട്ട് കാണാനായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചത് കറുകച്ചാലോ അതിനടുത്ത പ്രദേശങ്ങളോ ചങ്ങനാശ്ശേരി പലയിടത്തും നമ്മുടെ ശാഖയിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും, പക്ഷെ പരസ്പരം അറിയുന്നില്ല. ഈ നിലയൊന്ന് മാറ്റി കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങൾ ആവശ്യമാണ്. അതിനെപ്പറ്റി നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ തോതിലെങ്കിലും അതിന് ഇപ്പൊ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇവിടെയും ഒരു ദുഃഖ സത്യമുള്ളത്, നമ്മുടെ അടുത്തുള്ള ഇതിൽ ഭാഗഭാക്കുകളാകേണ്ട ചിലരൊക്കെ ഇവിടെ കാണാനുണ്ട്, കാണുന്നില്ല. അത് അവരുടെ കുറ്റമായിട്ടോ മറ്റാരുടെയെങ്കിലും കുറ്റമായിട്ടോ ഞാൻ കാണുന്നില്ല. അതങ്ങനെയാണ്. പിന്നെ നമ്മളിങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഇതിന്റെ തുടർന്നുള്ള പ്രവർത്തനത്തിൽ കൂടെ എല്ലാവരെയും, ഒരു കുഞ്ഞിനെ പോലും വിടാതെ എല്ലാവരെയും ഒരുമിച്ച് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ അടുത്ത സമ്മേളനങ്ങളിൽ അതുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം, മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ഏതായാലും ഈ ഭൂമിയിലെ ഒരു ഒരു കൂട്ടായ്മ, ഒരു കുടുംബത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്, വളരെ ശക്തമാണ്, ബലമുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച കൂടി നമുക്ക് ഓരോരുത്തർക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹം കൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഒരു വാചാലമായ ഒരു പ്രസംഗത്തിൽ നിന്നും ഞാൻ തയ്യാറില്ല. എനിക്ക് ശാരീരികമായിട്ടുള്ള കഴിവ് മറ്റൊന്ന് തന്നെ വളരെ വേദന അനുഭവിക്കാം. കാര്യം രണ്ട് ഗുരുക്കൾ വന്നപ്പോൾ നിൽക്കാൻ പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വികസിപ്പിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ അവസാനം സംസ്കാരത്തിൽ പറഞ്ഞുകൊള്ളാമെന്ന് ആശിച്ചുകൊണ്ട് വീട്ടിലോ ചായൻ അപ്പച്ചൻ, സ്നേഹം നിറഞ്ഞ മറ്റ് അമ്മാമ, ചേച്ചിമാര്, സഹോദരികള്, കുഞ്ഞുമക്കള്, നിങ്ങൾക്കെല്ലാം എനിക്ക് ആദ്യമായ അഭിവാദ്യം. ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കണമെന്ന് പല നാളുകളായി നാം ആഗ്രഹിച്ചതാണ്. എന്നാൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉറുമ്പുകൾ കൂട്ടിമുട്ടിപ്പം മുട്ടേറ്റ് പോകുന്നതൊക്കെ ഉള്ളു. എന്താണെന്ന് ആർക്കും അറിയത്തില്ല. വേണം, നമുക്ക് നടത്തണം, താ നടത്തണം, തീർന്നു. അത് ഏതായാലും ആദ്യമായിട്ട് ഞാൻ ഒരു വാക്ക് പറയുന്നത് നമ്മുടെ കൊച്ചുടി ഭാവന ജോലി ഇതിന് മുൻകൈ എടുത്ത് എന്നോട് പറഞ്ഞു, എന്നെ കൊണ്ട് അറിയാവുന്നതൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഏതായാലും ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടായത് ഈശ്വരന് ഞാൻ ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുന്നു. പ്രിയപ്പെട്ടവർ, എന്താണ് കുടുംബം? കുടുംബമുള്ള ഇമ്പം, അതാണ് കുടുംബം. ആ കുടുംബം ഉള്ള ഇമ്പം, ആ ഇമ്പം നമ്മളൊരു പദ്യം എഴുതിയാൽ തന്നെ ആ പല അക്ഷരങ്ങൾ ചേർത്ത് എഴുതുന്നു. ആ അക്ഷരങ്ങളില് അതിന്റെ വൃത്തവും അലങ്കാരവും എല്ലാം വന്നു കഴിയുമ്പോൾ ചങ്ങമ്മയുടെ പാട്ട് പോലെ നമ്മൾ പാടിക്കൊണ്ടിരിക്കും. ഇതാണ് കുടുംബം. ആ കുടുംബമുള്ള ഇമ്പം, അതിനകത്ത് അസുഖങ്ങൾ ഉണ്ടാവും, മനുഷ്യനാണ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം വെച്ചു പുലർത്താറ് നമ്മൾ പരസ്പരം പറഞ്ഞു കേൾക്കാറുണ്ട്. വേദിയായിട്ട് ഈ കുടുംബ യോഗം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആദ്യമായി. ഇനിയും എന്റെ കർത്തവ്യത്തിൽ ഞാൻ കടക്കുക. നമ്മുടെ അപ്പാവൻ എല്ലാവർക്കും അറിയാം, ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്, എഴുന്നേറ്റ് നിൽക്കാനും ഒക്കെ വളരെ പ്രയാസമാണ്. എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ അപ്പാവനായിരിക്കും, അല്ല വേറെ വീട് അധ്യക്ഷനായിട്ട് ഞങ്ങൾക്കാരും അതിന് യോഗ്യതയില്ല, അപ്പാവനായിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ആദ്യത്തെ സംരംഭത്തിൽ അപ്പാവൻ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പാവൻ അങ്ങേ അംഗീകരിക്കുകയും
അതിനെ സദയ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ ആവത്തിലും കൊച്ചുമക്കളുടെ ആവത്തിലും ഞാൻ സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. അടുത്തതായി ഞാൻ മുൻപേ സൂചിപ്പിച്ചതാണ്, പടവേലിന്റെ കുടുംബത്തിൽ നിന്നാണ്, അതിന്റെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് കേൾവിയുള്ളൂ. എങ്കിൽ നമുക്ക് എനിക്കൊരു മൂന്ന് നാല് തവണക്ക് നേരോട്ട് അറിയത്തില്ല. പറഞ്ഞു കേട്ട ചരിത്രങ്ങളെല്ലാം വെച്ചെങ്കിലും നമ്മുടെ കുന്നേലെ അമ്മായിയുടെ ഹസ്ബൻഡ് 100 വയസ്സ് തികഞ്ഞു, ഇപ്പോൾ 101-ാമത്തെ വയസ്സ്. അദ്ദേഹം വേണം ഈ ഭദ്രദൈവം കൊടുക്കുവാനെന്ന് ഞാൻ വളരെയധികം ആഗ്രഹത്തോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ നടക്കാൻ വയ്യെങ്കിലും ആ വണ്ടിയിൽ കയറുന്നത് പതിഞ്ഞു വീട്ടെടുത്താണെങ്കിൽ തന്നെ ഇങ്ങനെ ഇവിടെ വരുവാൻ കഥയും ആ കുടുംബത്തോടുള്ള സ്നേഹവും അതാണ് ഞാൻ പറഞ്ഞത് കൂടുതലുള്ള ഇമ്പവും. ആ ഇമ്പത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഊഷ്മളമായ ഒരു സ്വാഗതം ഞാൻ നേരുന്നു. പിന്നെ നമ്മുടെ ബേച്ചായൻ വരുമെന്നാണ് പറഞ്ഞത്, ബേച്ചായൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. എങ്കിലും ബേച്ചായന്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ അനിയൻ തീർച്ചയായും ആ പൂച്ചയുടെ കൈവാങ്ങും എന്നുള്ള വിശ്വാസത്തോടെ അങ്ങേർക്കും ഞാൻ എൻ്റെ ആത്മാർത്ഥമായ സ്വാഗതം നേർന്നു. ഇനിയും വളരെ ദൂരത്തിൽ നിന്ന് വന്ന അവസരപ്പച്ചനെ തൊട്ട് പല ആളുകളുമുണ്ട്, മോനിച്ചനെ, അവസരപ്പച്ചനെ, ഇങ്ങനെ പലരുമുണ്ട്. അതായത് നമ്മളിവിടെ ഇടത്തുവായി ഉള്ള ആളുകളെ അല്ലാതെ ദൂരെ നിന്ന് വന്നവരുണ്ട്. ഇത് ഞാൻ സഹിച്ച് ഒരു ഫോൺ കോൾ കൂടി ഇവിടെ വന്ന് ഇതിന് പങ്കെടുക്കുവാൻ ആഗ്രഹം കാണിച്ച അവർക്ക് തീർച്ചയായും ഓരോരുത്തരുടെ നാമത്തിലും ഈ കുടുംബത്തിന്റെ നാമത്തിലും ഈ ജോയിച്ചിന്റെ നാമത്തിലും ഞാൻ വളരെയധികമായ ഊഷ്മളമായ സ്വാഗതം നേർന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് പാടി. കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടു പാടും, മെല്ലെ ചാഞ്ചക്ക മാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആദിവ്യ സ്നേഹമാണ് ദൈവം, എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടി, മെല്ലെ ചാഞ്ചക്ക മാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആദിവ്യ സ്നേഹമാണ് ദൈവം, എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എന്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എന്റെ മുറിവുകളിൽ ആശ്വാസമേകി എന്റെ മിഴിനീരുമായ്ക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആദിവ്യ സ്നേഹമാണ് ദൈവം, എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ടുപാടി, മെല്ലെ ചാഞ്ചക്ക മാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആദിവ്യ സ്നേഹമാണ് ദൈവം. അടുത്ത പരിപാടി വളരെ ശ്രദ്ധയോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാവരും ശ്രദ്ധയോടുകൂടി അത് ശ്രദ്ധിക്കണം. നമ്മളെ ഈ കുടുംബ യോഗത്തിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ മനസ്സിലുള്ളത് ഈ എഴുന്നേറ്റ് ഈ വേദിയിൽ വന്നെന്ന് പറയണം. ആ വേദിയിൽ കൊണ്ട് ആരും ഒരാൾ പറയുന്ന ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ ആർക്കും ഗുണം വന്ന് അത് കഴിഞ്ഞു എന്ന് പറയാം. ഇവര് നമ്മുടെ അസംബ്ലി പോലെ, കേരള ഗവൺമെന്റിന്റെ അസംബ്ലി പോലെ മാറാതെ ഓരോരുത്തരെഴുന്നേറ്റ് അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് പറയാം. അതുകൊണ്ട് നിർദ്ദേശം തരുന്നതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ഒരിക്കലും കൂടി അപേക്ഷിച്ചുകൊണ്ട് വാത്തുകൂട്ടിയെ ഞാൻ ഈ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ നമ്മുടെ അധ്യക്ഷനായ ഗ്രാമപഞ്ചായം
നമ്മുടെ ഈ കുടുംബത്തിൽ ഏറ്റവും പ്രായമുള്ള തിരുപ്പച്ചായൻ അപ്പച്ചായൻ മറ്റുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ ഈ ഇതിലേക്ക് എല്ലാവർക്കും ഞാൻ ഇന്നത്തെ അഭിമാനമാണ് ചെയ്യുന്നത്. എന്നാൽ 95 ഞാനും പാപ്പച്ചനുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഈ കുടുംബത്തെ പറ്റി ഒന്ന് എന്തെങ്കിലും ഒന്ന് പൊൻകുന്നം ചരിത്രത്തിലൂടി പാപ്പച്ചനിൽ നിന്ന് ഏതാൻ രേഖകൾ കിട്ടി. ആ രേഖകൾ അനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് പാപ്പച്ചൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒന്ന് കരുതി കൂട്ടണം. എന്നാൽ അത് അങ്ങ് ആടി തണുത്തു. പിന്നെ നമ്മുടെ ചെറിയ ജനങ്ങൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ വാട്ടിക്കുട്ടി, നമ്മൾ എനിക്ക് അറിയാവുന്നതൊക്കെ ചെയ്യാം. പക്ഷേ രണ്ട് ഒരു വൃക്ഷത്തിന്റെ രണ്ട് ചേരിയാണ്. ആ രണ്ട് ചേരി എന്ന് പറയുന്നത് ഒന്ന് ഔസേപ്പ്, ഒന്ന് വർക്കി. ചെറിയാന്റെ രണ്ട് മക്കളാണ് ഔസേപ്പും വർക്കി. ഔസേപ്പ് എന്നുള്ള വർക്കി ഭാഗത്തുള്ള പറഞ്ഞ ഞങ്ങൾ വന്നിരിക്കുന്നത് അത് പെൺവഴിയായിപ്പോയി. രണ്ട് വർക്കി ആൺപെണ്ണി ഇങ്ങനെ രണ്ട് ഭാഗമാണ് ഈ പർപ്പൽ കുടുംബത്തിന്റെ ചേരികൾ. ആ ചേരികളെ പറ്റി ഞാൻ ബാക്കിയുള്ള വർക്കി അല്ലെങ്കിൽ വീട്ടിലെ അല്ലെങ്കിൽ കുര്യാക്കുച്ചായൻ സംസാരിക്കും. പിന്നെ കുര്യാക്കുച്ചായൻ എന്ന് പറഞ്ഞല്ലോ, ഞാൻ ട്രഷറിയിൽ ചെന്നപ്പോൾ ഞാൻ കരകച്ചാലുകാരനാണ്. അത് എൻ്റെ വീട് എടത്തുവാനാണ്. എൻ്റെ വല്യപ്പൻ്റെ അനിയൻ്റെ കൊച്ചുമാനായിരുന്നു ട്രഷറി. അങ്ങയുടെ സഹോദരൻ ഇവിടെ വന്നിട്ടുണ്ട്, സിബി എന്ന് പറയുന്നത്. പരിചയപ്പെടുത്താം, ഒന്ന് എഴുന്നേറ്റിരിക്കാം. അതെ, വാഴപ്പള്ളിയിലാണ് താമസം. അങ്ങനെ ഈ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ഈ കുടുംബത്തെ ഒന്നായി ചേർക്കുവാൻ ഈ പേര് നമുക്ക് ഒരുക്കി തന്നേനെ നമ്മളെ ഇവിടുത്തെ ജോയിച്ചാലോ ജോയിച്ചിനോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കുന്നു.